ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതൊക്കെയും ഫലമായിടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേയാത്മാവോടും കൂടെ. മിഷിഗായിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ ബർത്തലോമിയുടെ തിരുനാൾ ആഘോഷിക്കുക. ബർത്തലോമിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. നഥാനിയൽ എന്ന് വിളിക്കപ്പെടുന്ന ആൾ തന്നെയാണ് ബർത്തലോമിയ. കർത്താവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേലിൻ എന്നാണ്. ഫിലിപ്പ്, യേശുവിൻ്റെ അപ്പോസ്തലനായ ഫിലിപ്പ് മുഖാന്തരമാണ് അദ്ദേഹം യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരിക. അദ്ദേഹത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നു തോമാശ്ലീഹ ഭാരതഭൂമിയിൽ വന്നതുപോലെ ബർത്തലോമിയയും ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്കായി വന്നതായിട്ട്, അർമേനിയയിൽ വെച്ച് വിഗ്രഹാരാധകർ അദ്ദേഹത്തെ കൊന്നുകളയുകയുമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്യുന്നു. ഈ പുണ്യവാനെ, ഈ അപ്പോസ്തലനെ ഇന്ന് നാം ഓർക്കുമ്പോൾ യേശു അദ്ദേഹത്തെ വിശേഷിപ്പിച്ച അതേ വാചകം നമ്മെ നോക്കി പറയാനായിട്ട് കാരണമാകും. കാപട്യം നിറഞ്ഞ ഈ ലോകത്ത് കാപട്യത്തിൻ്റെ അംശം പേറിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കാപട്യമില്ലാതെ ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹമേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു യഥാർത്ഥ ഇസ്രായേലിൻ ആയിക്കൊണ്ട്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിക്കൊണ്ട് കാപട്യമില്ലാത്തവനായി ജീവിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ ബലിക്കായി നമുക്കണയാം. ഇന്ന് ഈ വിശുദ്ധ ബലി നമ്മൾ സമർപ്പിക്കുക തേക്കാനത്ത് ജോസ്, ഔട്ടംപിള്ളി ജോർജ്, തൈപ്പറമ്പിൽ ഔസോ, പിലോമിന ജോസി, പനക്കൽ അന്തപ്പൻ, അന്നം കൊച്ചു ത്രേസ്യ, പുതുശ്ശേരി പൈലി, റോസ തോമസ്, സകല മരിച്ച ആത്മാക്കൾക്കും വേണ്ടി എം കെ ഗോപി, പനമ്പിള്ളി, കൂടല്ലൂർ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി തുണ്ടിപ്പറമ്പിൽ പ്രസ്തീന വർഗീസ്, ഔട്ടംപിള്ളി ബേബി ഫ്രാൻസിസ്, ഇവർക്കെല്ലാം നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജിമ്മി ജേക്കബ് ഊക്കൻ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. സെബീന ജോൺ വലിയ പറമ്പിൽ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യദായകമായ അനുഭവം ഈ നിമിഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് 37-ാം വിഭാഗ വാർഷികം ആഘോഷിക്കുന്ന
ജോർജ് സെബ് റെജീന പാടശ്ശേരി ദമ്പതികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാളിതുവരെ ഇവരുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റിഖാൻ മനുവിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകനിലൂടെ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം. തുടർന്ന് ഈ മകൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾക്ക് ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം ഇടവകയുടെ പേരിൽ നേരുകയും ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അങ്ങ് അകലങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെയും ഈ വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ അർത്ഥാരയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി നമുക്ക് സമർപ്പിക്കാം. ഈ ദിവ്യയാഗം യഥായോഗ്യ അർപ്പിക്കാൻ നമ്മുടെ എല്ലാ പാപങ്ങളും ഓർക്കാം, മനസ്തപിക്കാം, നമുക്കേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യനായ പരിശുദ്ധ പറയുന്നതോടും എല്ലാ മലാകുമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളയണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയ അങ്ങീ പുത്രനെ വിശ്വസ്ത മനസ്സോടെ ആശ്ലേഷിച്ച വിശ്വാസം ഞങ്ങളിൽ ശക്തിപ്പെടുത്തേണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ അങ്ങീ സഭ സകല ജനതകൾക്കും രക്ഷയുടെ കൂദാശയായി തീരുവാൻ അനുഗ്രഹിക്കേണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്
അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള ഒരു വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയുമേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങ് വിശുദ്ധർ സംസാരിക്കും. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങ് വിശുദ്ധർ സംസാരിക്കും. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങ് വിശുദ്ധർ സംസാരിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണ്ണ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങ് വിശുദ്ധർ സംസാരിക്കും. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയം പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥരാണ്. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങ് വിശുദ്ധർ സംസാരിക്കും. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് ഫിലിപ്പോസ് നതാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നതാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നതാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നതാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നതാനിയേൽ പറഞ്ഞു, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമുരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്ന്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും
മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടട്ടെ. ആമേൻ. അൾത്താരയിൽ കാത്തു നിൽപ്പൂ എൻ്റെ നാഥ് സ്നേഹാർദ്രമായി കാഴ്ചയെ കാണണയും അൾത്താരയിൽ കാത്തു നിൽപ്പൂ എൻ്റെ നാഥ് സ്നേഹാർദ്രമാ ഉരുകുമെൻ്റെ ഹൃദയവും ഉയരുമെൻ്റെ സ്തുതികളും ഉൾത്താപമോടെ നാഥ് സമർപ്പിക്കുന്നു കൺമശമെല്ലാം അങ്ങേ മുമ്പിൽ നൽകിടുന്നു ഞങ്ങൾ കാരുണ്യമോടെ കൈകൾ നീട്ടി സ്വീകരി കണ്മശമെല്ലാം അങ്ങേ മുമ്പിൽ നൽകിടുന്നു ഞങ്ങൾ കാരുണ്യമോടെ കൈകൾ നീട്ടി സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും ഹൈമയ്ക്കും നമ്മുടെ മൗത്ത തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കാര്യങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയയുടെ തിരുനാൾ നവമായി ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണല്ലോ ഞങ്ങൾ ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ സഹായം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാ. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയുടയനായ ദൈവമേ, അങ്ങേ ആ ജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല.
മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തു പാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങീ പുത്രന്റെ പ്രതിപുരുഷരായ ഇടയന്മാരായി നയിക്കാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളെ വിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായും സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം
കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് ഇവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ അലക്സ് മെത്രാനും എല്ലാ വൈദികരുൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസഫിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായൽ മലാഖയോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ അങ്ങയുടെ അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാ. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻതാത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസസന്ദർഭം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തി കുഞ്ഞാടേ ഞങ്ങളിൽ നീ
ചെയ്യണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യഭോജം മണ്ണിടത്തിനു ജീവനേകി സ്വർഗഭോജം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയായുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച നിത്യരക്ഷയുടെ അച്ചാരം ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഞങ്ങൾക്ക് ഒന്നുപോലെ സഹായകമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. അപ്പോസ്തലയ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയായുടെ മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളാലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ എല്ലാവരുടെയും മുമ്പിൽ സത്യത്തിന് സാക്ഷികളാകാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ബർത്തലോമി അപ്പോസ്തലന്റെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മാധ്യസ്ഥത്താൽ നിത്യമായ പിതൃരാജ്യത്തിന്റെ ഓഹരി നേടാൻ അവിടുന്ന് പ്രാപ്തരാകുമാറാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്ന് നിലനിൽക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിത്യവിശുദ്ധയാം പരിശുദ്ധ മറിയമേ, നിത്യ സഹായമായി നിറദീപമേ. നിത്യവിശുദ്ധയാം പരിശുദ്ധ മറിയമേ, നിത്യ സഹായമായി നിറദീപമേ. സൂനുവിലേക്ക് ചേർത്തണ ചേടുന്ന നന്മ നിറഞ്ഞൊരൻ അമ്മനിയേ, നന്മ നിറഞ്ഞൊരൻ അമ്മനിയേ. ജപമാലരാക്കിയാ